എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ട വെച്ചിട്ട് വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ നല്ല ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മുട്ട മസാലയാണ് കേട്ടോ ഇത് നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും വൈകുന്നേരം ഡിന്നറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മുട്ട മസാലയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഇപ്പോൾ ഞാൻ ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ഇതാ ഇവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇപ്പോൾ ഈ ഒരു നാല് മുട്ട വെച്ചിട്ട് തന്നെ നമുക്ക് ഒത്തിരി പേർക്ക് കഴിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ എന്നിട്ട് നമുക്കിതാ ഒരു പാത്രത്തിലേക്കാണ് ഞാനിപ്പോൾ അത് വെച്ച് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക നമ്മൾ മുട്ട വേവിക്കുന്ന സമയത്ത് എപ്പോഴും മുട്ടയുടെ പൊന്തി കിടക്കുന്ന ആ ഒരു രീതിക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം ഉപ്പിടുന്ന എന്തിനെന്ന് വെച്ചാൽ നമ്മൾ മുട്ട വേവിക്കുന്ന സമയത്ത് പൊട്ടി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് അടിപ്പിലേക്ക് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അത് അവിടെ ഇരുന്ന് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാനൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം അതിന് ശേഷം ആ പാന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് അധികം ഓയിൽ തന്നെ നമ്മൾ ഈ ഒരു മസാല റെഡിയാക്കുന്ന സമയത്ത് നമ്മൾ ചെയ്യണം നമ്മൾ സാധാരണ മുട്ടക്കറി വെക്കുന്നതിനേക്കാളും കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ അതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ എന്താ ഇവിടെ ഒരു നാല് വലിയ സവാളയാണ് കേട്ടോ ഒന്ന് മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ചോപ്പറിലിട്ടിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതാണേ നമുക്ക് ഈ ഒരു മസാല വെക്കുന്നതിന് ഈ ഒരു സൈസിൽ വേണം നമ്മൾ ഇതാണ് സവാള കട്ട് ചെയ്തെടുക്കാനായിട്ടുള്ളത് അതിന് ശേഷം ഞാൻ എന്താ ആ ഒരു ഓയിലിലേക്ക് കടുവ് ഒന്ന് പൊട്ടിയതിന് ശേഷം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാള പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം സവാള ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരു ടീസ്പൂണോളാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സവാളക്കഥ ഒരുവിധം വന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഈയൊരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇനിത തക്കാളിയും പച്ചമുളകും മുറിച്ച് വെച്ചിട്ടുണ്ട് അതുകൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണമാണ് ചേർത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി നമ്മുടെ ആ ഒരു തക്കാളി വെന്ത് ഉടയുന്ന ആ ഒരു സമയം വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ സവാളയും നമ്മുടെ തക്കാളിയും ഒക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട് ഈയൊരു സമയത്ത് നമുക്കിനിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം അതിനുവേണ്ടി ഞാൻ എന്താ ഇവിടെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ മുളക് പൊടി നല്ല എരിവുള്ള മുളകായിരുന്നു ഒന്ന് ചേർത്ത് ഒരു ടീസ്പൂൺ ചേർത്തിട്ടുള്ളത് പിന്നെ പിന്നെന്താ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ശേഷം എന്താ ഇതിലേക്ക് ഒരു സീക്രട്ട് ചേരുവയായ ചിക്കൻ മസാല കൂടി ചേർത്തിട്ടാണ് ഞാൻ എന്താ ഇവിടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് ഇനി നമുക്ക് പൊടികളുടെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെച്ചു കൊടുക്കാനുള്ളത് പൊടികളൊന്നും കരിഞ്ഞു പോവാതെ ഇപ്പം എന്താ നന്നായിട്ട് പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ സവാള വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പാണ് ഇട്ട് കൊടുത്തത് അതിന് ശേഷം ഞാൻ എന്താ ഇവിടെ നേരത്തെ നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ആ ഒരു സമയത്ത് ഞാൻ താ ഇവിടെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ആ ഒരു തിളച്ച് വന്ന ആ ഒരു കറിയിലേക്ക് നമുക്ക് നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ മുട്ടയൊന്ന് പൊടിഞ്ഞു പോകാതെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഈ ഒരു സമയത്ത് ലോ ഫ്ലെയിമിലായിരിക്കണം നമ്മുടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് തന്നെ വെന്ത് വന്നതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാവൂ അങ്ങനെ നമ്മുടെ വളരെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റുന്ന മുട്ട മസാലത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സേവിങ് ബോളിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്നും അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടും നമുക്ക് ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ ആയാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും അതുപോലെ ഡിന്നറിൻ്റെ സമയത്തും ഒക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മുട്ട റെസിപ്പി തന്നെയാണ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്